നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രയോജനകരമായ മറ്റൊരു കേന്ദ്ര പദ്ധതി അറിയിപ്പിലേക്ക് സ്വാഗതം. ഭാര്യയ്ക്കും ഭർത്താവിനും 3000 രൂപ വീതം, അങ്ങനെ 6000 രൂപ ഒരു മാസം ഒരു കുടുംബത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രധാന പദ്ധതിയായിട്ടുള്ള PM ശ്രം യോഗി മൺധൻ യോജന SYM എന്ന് പറയുന്ന പ്രത്യേക പദ്ധതി. ആ പദ്ധതിയെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ ഈ വീഡിയോയിലൂടെ പറയുകയാണ്. ബാങ്ക് അക്കൗണ്ടും വേണം, ആധാർ കാർഡും വേണം. ഇത് വെച്ച് നമുക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ഇതിന്റെ വിശദാംശങ്ങൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇത് പ്രയോജനകരമാകും. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് അപേക്ഷിച്ച് ആനുകൂല്യം നേടിയെടുക്കുക. ഇതുപോലുള്ള വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതി അപേക്ഷകൾക്ക് വേണ്ടി ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഉപയോഗിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പേരിൽ ഏകദേശം 40 വരുന്ന പദ്ധതികൾ നിലവിലുണ്ട്. ഇവയെല്ലാം തന്നെ സാധാരണക്കാർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് വിവിധ കാലയളവുകളിൽ പ്രഖ്യാപിച്ചതാണ്. ഇത് 2019 പ്രഖ്യാപിച്ച SYM എന്ന് പറയുന്ന ശ്രം യോഗി മൺധൻ യോജന എന്ന് പറയുന്ന പ്രത്യേക പദ്ധതിയാണ്. ഈ പദ്ധതി കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് നമ്മുടെ സംസ്ഥാനത്തുമുള്ള വിവിധങ്ങളായിട്ടുള്ള തൊഴിലാളി വർഗങ്ങൾക്ക് അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭ്യമാകുന്നു. നിലവിൽ വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. ചുമട്ടു തൊഴിലാളികളുണ്ട്, ഇനി അതോടൊപ്പം തന്നെ മോട്ടോർ തൊഴിലാളികളുണ്ട്, ഗൃഹോപകരണങ്ങൾ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ കൊണ്ടുനടന്ന് വിൽപ്പന നടത്തുന്നവർ, ഇനി അതോടൊപ്പം തന്നെ വഴിയോര കച്ചവടക്കാർ, വിവിധ തരത്തിൽ അതായത് കച്ചവടങ്ങൾ നടത്തുന്ന ആളുകൾ, ഇനി അതോടൊപ്പം തന്നെ തയ്യൽക്കട, ഇൻ്റർനെറ്റ് കഫേകൾ, ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ, പ്രത്യേകിച്ച് ഇതിനെ ഒരു അസംഘടിത തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എന്നൊക്കെ നാമകരണം ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയെല്ലാം തന്നെ വിവിധ തൊഴിൽ മേഖലകളിൽ ഉള്ളവർക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കും. അവരുടെ പ്രതിമാസ വരുമാനം 15,000 രൂപയോ അതിൽ താഴെയോ ആകണമെന്നൊരു നിബന്ധനയും, ഇനി അതോടൊപ്പം തന്നെ EPF, ESI അതോടൊപ്പം തന്നെ NPF തുടങ്ങിയ പെൻഷൻ പദ്ധതികളിൽ പങ്കാളിത്തവും ഉണ്ടാകാൻ പാടില്ല. അവർക്ക് ഈ ഒരു പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. 18 മുതൽ 40 വരെയാണ് ഇതിൻ്റെ പ്രായപരിധി ഉള്ളത്. 60 മുതലാണ് നമുക്ക് ആനുകൂല്യം ലഭിച്ചു തുടങ്ങുന്നത്. 60 നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യം 3000 രൂപ വീതം പ്രതിമാസമാണ്. അതായത് ഭാര്യയും ഭർത്താവും ഇതിൽ അംഗമാണ് എങ്കിൽ 6000 രൂപ ഒരു വീട്ടിലേക്ക് എത്തിച്ചേരും. ഇനി അതോടൊപ്പം തന്നെ 18 ഈ പദ്ധതിയുടെ അംഗമാകുന്നത് എങ്കിൽ ഒരു വ്യക്തി, അതായത് ഒരു വ്യക്തി അംഗമാകുന്നത് എങ്കിൽ അദ്ദേഹത്തിന് 55 അടച്ചാൽ മതിയാകും. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും 55 എന്ന തോതിൽ തന്നെയാണ് മുടക്കേണ്ടത്. ഇനി ഇതിന് ആനുപാതികമായിട്ട് കേന്ദ്ര സർക്കാരും, കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതി ആയതുകൊണ്ട് ഈ തുല്യതുക തന്നെ കേന്ദ്ര സർക്കാരും നമ്മളുടെ പേരിൽ നിക്ഷേപിക്കും. അതായത് 50 കേന്ദ്ര സർക്കാർ, 50 നമ്മളും. ഇനി 29 ആണെങ്കിൽ 100 മുടക്കണം. 40 പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കുന്നതെങ്കിൽ 200 രൂപയും. ഇതിൻ്റെ ഒരു സ്കെയില് തന്നെയുണ്ട്, നമ്മളുടെ വീഡിയോയിലൂടെ നിങ്ങൾക്കത് കാണാൻ വേണ്ടി സാധിക്കും. വ്യത്യസ്ത പ്രായപരിധിയിൽ ചേരുന്ന ആളുകൾക്ക് ആ ഒരു തുകയാണ് ഓരോ മാസവും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇങ്ങനെ ആനുകൂല്യത്തിന് വേണ്ടി അപേക്ഷ വയ്ക്കാം. അക്ഷയ ജനസേവാ കേന്ദ്രങ്ങളിൽ മൺധൻ യോജനയിലേക്ക് രജിസ്റ്റർ ചെയ്ത് പെൻഷൻ അക്കൗണ്ട് നമ്പർ ഉൾപ്പെടെയുള്ള രേഖകൾ ലഭിക്കും. നിലവിൽ ബാങ്കിൽ ചെന്ന് ഓട്ടോമാറ്റിക് ഡെബിറ്റിംഗ് സംവിധാനം കൂടി എനേബിൾ ആക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മാസം തോറും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഈ പെൻഷൻ സംവിധാനത്തിലേക്ക് തുക, അതായത് പിൻവലിക്കപ്പെടുകയും ചെയ്യും. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വളരെ പ്രയോജനകരമായ ഒരു അറിയിപ്പ്. എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. വിവിധ ക്ഷേമ പദ്ധതികൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വാർത്തയുമായി എത്രയും വേഗം കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.